ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 2011 നടത്തിയ LDC കൊല്ലം ജില്ലയിലെ എക്സാമിൻ്റെ 20 GK ചോദ്യങ്ങളാണ്. നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം 2020 LDC. അപ്പോൾ അതിനുവേണ്ടി ഇതുവരെ PEC നടത്തിയിട്ടുള്ള മുൻകാല ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് ഈ ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുടർന്നുള്ള മറ്റു വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യ ചോദ്യം, ഇറാഖിൻ്റെ തലസ്ഥാനം. ഓപ്ഷൻ എ ആൻ ആൻസർ ബാഗ്ദാദ്. അപ്പോൾ ഇറാഖിൻ്റെ തലസ്ഥാനം ബാഗ്ദാദ്. അപ്പോൾ ഇതല്പം കാലിക പ്രസക്തിയുള്ള ചോദ്യമാണ്. അപ്പോൾ ഇനിയും പ്രതീക്ഷിക്കാം. ഇറാൻ ഇറാഖ്, അപ്പോൾ ഇറാൻ്റെ തലസ്ഥാനവും ഒന്ന് പഠിക്കുക. ഇറാൻ്റെ തലസ്ഥാനം ടെഹ്റാൻ. അപ്പോൾ അത് ഓർത്തിരിക്കാൻ ഇറാൻ, അതിൽ ഈ ടെഹ്റാൻ അതിൽ ടെഹ് മാറിയിട്ട് ഈ ചേർത്താൽ അത് ഇറാനാവും. അപ്പോൾ അത് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക, കാരണം ഇറാനും ഇറാഖും തിരിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ ഇറാഖിൻ്റെ തലസ്ഥാനം ബാഗ്ദാദ്, ഇറാൻ്റെ തലസ്ഥാനം ടെഹ്റാൻ. ഇനി രണ്ടിടത്തെയും പ്രസിഡൻറ്റിനെ തീർച്ചയായും പഠിച്ചിരിക്കണം, അതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇറാൻ പ്രസിഡൻറ്റ്, ഇപ്പോൾ സംഘർഷം നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇറാനിലെ പ്രസിഡൻറ്റ് ഹസൻ റുഹാനി. അപ്പോൾ ഇറാൻ പ്രസിഡൻറ്റ് ഹസൻ റുഹാനി. ഇറാഖ് പ്രസിഡൻറ്റ് ബർഹാം സാലി. ഇറാഖ് പ്രസിഡൻറ്റ് ബർഹാം സാലി. രണ്ടാമത്തെ ചോദ്യം, ജപ്പാനിലെ നാണയം യെൻ. ഓപ്ഷൻ ഡി യെൻ, ജപ്പാൻ നാണയം യെൻ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ നിക്കൽ നിക്ഷേപമുള്ള രാജ്യമാണ്. ഓപ്ഷൻ ബി കാനഡ. അപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നിക്കൽ NI നിക്ഷേപമുള്ള രാജ്യം കാനഡ. അപ്പോൾ ലോകത്തിൻ്റെ 50% നിക്കൽ നിക്ഷേപമുള്ള പ്രധാന രാജ്യങ്ങളാണ് കാനഡ, ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക. അപ്പോൾ ഓപ്ഷൻ്റെ ഇത് ഏതെങ്കിലും കണ്ടാലും അതിനാണ് ആൻസർ കൊടുക്കേണ്ടത്. അടുത്ത ചോദ്യം, ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപകൻ. ഓപ്ഷൻ സി നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചു നേതാജി സുഭാഷ് ചന്ദ്രബോസ്. അപ്പോൾ ഇത് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിരം ചോദ്യമാണ്. ഇപ്പോൾ ചോദിക്കുന്നത് ഈ ഫോർവേഡ് ബ്ലോക്ക് എന്താണെന്നാണ്. ഓപ്ഷനിൽ അതൊരു തീവ്രവാദ പാർട്ടി, അങ്ങനെയൊക്കെ ഓപ്ഷനിലുണ്ട്. അപ്പോൾ ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടി. ഇനി ഇത് സ്ഥാപിച്ചു 1939 ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ചത്. ഇനി സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് PEC ഇതുവരെ ചോദിച്ചിട്ടുള്ള, സുഭാഷ് ചന്ദ്രബോസ് INC അധ്യക്ഷനായത് 1938 ഹരിപുര സമ്മേളനമാണ്. INC ചരിത്രത്തിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡൻ്റാണ് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ്. ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വാക്കാണ് എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. അപ്പോൾ അത് കുറിച്ച് വയ്ക്കുക, ഇനിയും ചോദിക്കും. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇദ്ദേഹം ദില്ലി ചലോ ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം, അതിൻ്റെ ഉപജ്ഞാതാവാണ് ഇദ്ദേഹം. ദില്ലി ചലോ ജയ് ഹിന്ദ്. ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയാണ് ദ ഇന്ത്യൻ സ്ട്രഗിൾ. ഇദ്ദേഹത്തെ ദേശ് നായിക് എന്ന് വിശേഷിപ്പിച്ചത് ടാഗോർ. ഗാന്ധിജിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചു സുഭാഷ് ചന്ദ്രബോസ്. തിരിച്ച് ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനെ രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന വിശേഷണവും നൽകി. അപ്പോൾ വിശേഷണങ്ങൾ ഒന്ന് ഓർക്കുക, ദേശ് നായിക് എന്ന് വിശേഷിപ്പിച്ചു ടാഗോർ. അപ്പോൾ അത് കുറിച്ച് വയ്ക്കുക, ദേശ് നായിക് എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ ടാഗോർ വിശേഷിപ്പിച്ചു. ഇനി രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചു സുഭാഷ് ചന്ദ്രബോസ്. തിരിച്ച് ഗാന്ധിജി ആ സമയം ഇദ്ദേഹത്തെ രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന വിശേഷണം കൊടുത്തു. അപ്പോൾ ഇത്രയും പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് PEC ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രധാന പോയിന്റുകൾ. അടുത്ത ചോദ്യം, മഹായാന ബുദ്ധമതക്കാർ ബുദ്ധനെ കണക്കാക്കിയിരുന്നത്. ഓപ്ഷൻ ഡി ദൈവമായിട്ടാണ്. അപ്പോൾ മഹായാന ബുദ്ധമതക്കാർ ബുദ്ധനെ കണക്കാക്കിയിരുന്നു ദൈവം. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചയാൾ ടാഗോറാണ്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചു ടാഗോർ. തിരിച്ച് ടാഗോറിനെ മഹാത്മാ ഗാന്ധി വിശേഷിപ്പിച്ചു ഗുരുദേവെന്ന്. അപ്പോൾ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച പേരുകൾ ഓർക്കുക.
ഗാന്ധിജിയെ മഹാത്മ എന്ന് വിളിച്ചു ടാഗോർ, തിരിച്ച് ഗാന്ധിജി ടാഗോറിനെ വിളിച്ചു ഗുരുദേവ്. അപ്പോൾ അത് ഒന്ന് ഓർത്തിരിക്കുക. ഒ എൻ വിയുടെ ഒരു കൃതിയാണ് ദാഹിക്കുന്ന പാനപാത്രം. അപ്പോൾ ഒ എൻ വിയുടെ കൃതി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ തന്നിട്ടുള്ളതിൽ ഒ എൻ വിയുടെ പ്രധാന ഒരു കൃതിയാണ് ദാഹിക്കുന്ന പാനപാത്രം. ഇനി പി എസ് സി ചോദിച്ചിട്ടുള്ളത്, ഒ എൻ വിക്ക് പ്രധാന അവാർഡൊക്കെ കിട്ടിയല്ലോ, അതിൽ ഏതൊക്കെ ഏതിനാണ്? അതായത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് അഗ്നിശലഭങ്ങൾ. അപ്പോൾ ഒ എൻ വിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി അഗ്നിശലഭങ്ങൾ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി അക്ഷരം. അപ്പോൾ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ വേറെ അക്ഷരമാണ്, അപ്പോൾ അല്ലെങ്കിൽ കേന്ദ്ര ഭാഷ ഹിന്ദി എന്നെങ്കിലും ഓർത്തിരിക്കുക. നമ്മുടേത് മലയാളമാണ്, കേന്ദ്രത്തിൽ ഹിന്ദി, അപ്പോൾ അക്ഷരം മാറി. അപ്പോൾ കേന്ദ്ര സാഹിത്യ കൃതി അക്ഷരം. വയലാർ അവാർഡ് ലഭിച്ച കൃതി ഉപ്പ്. അപ്പോൾ ഒ എൻ വിക്ക് വയലാർ അവാർഡ് ലഭിച്ച കൃതി ഉപ്പ്. അപ്പോൾ വയലിൽ മൊത്തം ഉപ്പെന്നെങ്കിലും ഓർത്തിരിക്കുക. ഇനി ഓടക്കുഴൽ അവാർഡ് ലഭിച്ച കൃതിയാണ് മൃഗയ്യ. ഓടക്കുഴൽ മൃഗയ്യ. അപ്പോൾ ഓടക്കുഴൽ ഒ എൻ വി മൃഗീയമായി വായിച്ചു എന്നങ്ങ് ഓർക്കുക. അപ്പോൾ അങ്ങനെയെങ്കിലും ഒന്ന് ഓർത്തിരുന്ന് പഠിക്കുക. കേരള സാഹിത്യ അക്കാദമി അഗ്നിശലഭങ്ങൾ. അപ്പോൾ ഒ എൻ വിയുടെ മൊത്തം 5 കൃതികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. തന്നിട്ടുള്ള ഓപ്ഷനിൽ ദാഹിക്കുന്ന പാനപാത്രം, പിന്നെ അവാർഡ് കിട്ടിയ 4 കൃതികളും. അടുത്ത ചോദ്യം, പ്ലാസി യുദ്ധം നടന്ന വർഷം. ഓപ്ഷൻ ഡി 1757. അപ്പോൾ പ്ലാസി യുദ്ധം ആരൊക്കെയായിരുന്നു? ബ്രിട്ടീഷുകാരും ബംഗാൾ ദിവാനായിരുന്ന സിറാജ് ഉദ്ദൗള. വർഷം 1757 പ്ലാസി യുദ്ധം. അതായത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറവാകിയ യുദ്ധമാണ് ഈ പ്ലാസി യുദ്ധം എന്ന് പറയുന്നത്, സിറാജ് ഉദ്ദൗളയും ബ്രിട്ടീഷുകാരും. ഇനി ഈ പ്ലാസി യുദ്ധത്തിന് കാരണം എന്ന് പറയുന്നത് 1756 ഇരുട്ടറ ദുരന്തമാണ്. അതായത് നമ്മുടെ സിറാജ് ഉദ്ദൗള ഏകദേശം ഒരു 125 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ വധിക്കുകയുണ്ടായി. അപ്പോൾ അതിന് പകരമായിട്ടാണ് 1757 പ്ലാസി യുദ്ധം ആരംഭിച്ചത്. അപ്പോൾ അതിൽ ബ്രിട്ടീഷുകാർ ജയിച്ചു, സിറാജ് ഉദ്ദൗള കീഴടങ്ങി. ഇനി പ്ലാസി യുദ്ധം 1757 ഒരു 7 കൂടെ കഴിഞ്ഞ്, അതായത് 1764 നമ്മുടെ ബക്സാർ യുദ്ധവുമുണ്ട്. അപ്പോൾ അതും വർഷം 1764. അപ്പോൾ ആദ്യം പ്ലാസി, അത് കഴിഞ്ഞ് ബക്സാർ. ഈ ബക്സാർ യുദ്ധം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം മൊത്തമായും സ്ഥിരമാക്കിയത്, അത് ഏത് യുദ്ധം എന്ന് ചോദിച്ചാൽ അത് ബക്സാർ യുദ്ധമാണ്. ബക്സാർ സ്ഥിതി ചെയ്യുന്നു ഇന്നത്തെ ബീഹാർ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ബക്സാർ യുദ്ധം അവസാനിപ്പിച്ചത് അലഹബാദ് ഉടമ്പടി പ്രകാരമാണ്. പമ്പയുടെ തീരത്ത് നടക്കുന്ന ഒരു പെരുന്നാളാണ് എടത്വ. അപ്പോൾ പമ്പയുടെ തീരത്ത് നടക്കുന്ന ഒരു പെരുന്നാൾ എടത്വ. ആലപ്പുഴ ജില്ലയിലാണ് എടത്വ സ്ഥിതി ചെയ്യുന്നത്. ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചു ലൂയി 14. അപ്പോൾ ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചു ലൂയി 14. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധി ഇന്ത്യ സന്ദർശിച്ചത് ആരുടെ കാലത്താണ്? ജഹാംഗീറിൻ്റെ കാലത്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധി ഇന്ത്യ സന്ദർശിച്ചത്. പത്തനംതിട്ട ജില്ലയുടെ രൂപീകരണത്തിന് മുൻകൈ എടുത്തയാളാണ് കെ കെ നായർ. അപ്പോൾ പത്തനംതിട്ട കേരളത്തിൽ 13 രൂപം കൊണ്ട ജില്ലയാണ്. വർഷം 1982 അതിന് നേതൃത്വം നൽകി കെ കെ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം കൂടിയ സ്ഥലമാണ് ബോംബെ. അപ്പോൾ INC രൂപം കൊണ്ട് 1885. അപ്പോൾ അതിൽ ആദ്യ സമ്മേളനം തീരുമാനിച്ചത് പൂനെയിൽ നടത്താനാണ്. എന്നാൽ പ്ലാഗ് എന്ന രോഗം കാരണം അത് ബോംബെയിലോട്ട് മാറ്റി. പഠിച്ച ഓരോ ആളും അതിന് അവസരം ലഭിക്കാത്ത ഓരോ ആളെ വീതം പഠിപ്പിക്കണം എന്ന് പറഞ്ഞു മഹാദേവ ഗോവിന്ദ റാനഡെ. അപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ഓർത്തിരിക്കുക. ഇപ്പോൾ കഴിഞ്ഞ VA ക്ക് എല്ലാത്തിലും ഓരോ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്
ഇതും ഓർത്തിരിക്കുക, പഠിച്ച ഓരോ ആളും അതിന് അവസരം ലഭിക്കാത്ത ഓരോ ആളെ വീതം പഠിപ്പിക്കണം എന്ന് പറഞ്ഞു മഹാദേവ ഗോവിന്ദ റാനഡെ. 2009 ദേശീയ ഷൂട്ടിംഗ് മത്സരത്തിൽ 1st place നേടി ഗഗന രംഗ്. അതായത് ആ സമയത്ത് കറണ്ട് അഫയേഴ്സ് നമുക്കിപ്പോൾ നോക്കണ്ട, നമുക്ക് നോക്കേണ്ടത് 2019 ഷൂട്ടിംഗ്. അതിൽ സീനിയറിൽ 1st place നേടി അനീഷ് ബൻവാല. അപ്പോൾ 2019 ഷൂട്ടിങ്ങിൽ 1st place സീനിയർ നേടി അനീഷ് ബൻവാല. ഇനി ജൂനിയർ വിഭാഗത്തിൽ 1st place നേടി മനു ഭാക്കർ. അപ്പോൾ അതും ഇവിടെ ഒന്ന് ഓർക്കുക. കോമൺവെൽത്ത് ദിനം ഇന്ത്യയിൽ ആചരിക്കുന്നു 24 May. കോമൺവെൽത്ത് ദിനം ഇന്ത്യയിൽ ആചരിക്കുന്നത് 24 May, അല്ലാണ്ട് ലോകമെമ്പാടും ആചരിക്കുന്നത് 2nd March. അടുത്ത ചോദ്യം, പഞ്ചമഹാശക്തികളിൽ പെടാത്തത്? ഓപ്ഷൻ എ ഇറ്റലി. അപ്പോൾ പഞ്ചമഹാശക്തികളിൽ അതിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ് സഖ്യകക്ഷികളായ അമേരിക്ക, ചൈന, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ, പിന്നുള്ളത് ഫ്രാൻസ്. അപ്പോൾ ഈ 5 രാജ്യങ്ങളാണ് നമ്മുടെ പഞ്ചമഹാശക്തി അല്ലെങ്കിൽ സഖ്യകക്ഷികളിൽ ഉൾപ്പെടുന്നത്. ഏതൊക്കെയാണ്? ഇപ്പോൾ മികച്ചു നിൽക്കുന്ന രാജ്യങ്ങൾ തന്നെയാണ് അമേരിക്ക, റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ, ചൈന, ബ്രിട്ടീഷ്, പിന്നെ ഫ്രാൻസ്. പിന്നുള്ളത് അച്ചുതണ്ട് ശക്തികളുണ്ട്, അതിൽ 3 രാജ്യങ്ങളാണ്, അതിൽ ഉൾപ്പെടുന്നതാണ് ഇറ്റലി, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി. ഇത് 3 അച്ചുതണ്ട് സഖ്യകക്ഷിയിൽ ഉൾപ്പെടുന്നതാണ്. അടുത്ത ചോദ്യം, USA ആദ്യ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടൺ. USA അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടൺ. ഇനി അമേരിക്കൻ പ്രസിഡന്റിൻ്റെ കാലാവധി 4 വർഷമാണ്. ഇംഗ്ലീഷ് കവിതയുടെ പിതാവ് ജെഫ്രി ചൗസർ. ഇംഗ്ലീഷ് കവിതയുടെ പിതാവ് ജെഫ്രി ചൗസർ. ഏറ്റവും കൂടുതൽ വാക്കുകളുള്ള ഭാഷയാണ്, ഇത് PC ക്യാൻസൽ ചെയ്തു. ഇപ്പോൾ ചോദിക്കുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? അത് ചോദിച്ചാൽ ചൈനീസ് ഭാഷയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ ചൈനീസ്. ചൈനീസിലെ മാൻഡറിൻ ഭാഷയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ആദ്യം നോക്കുന്ന 20 ചോദ്യങ്ങൾ. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല, സാധാരണ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. ഈ ഡേറ്റ് ഒന്ന് പഠിക്കുക, കോമൺവെൽത്ത് ദിനം. പിന്നെ ഇതിൽ പഠിക്കാനുള്ളത് ബാക്കിയെല്ലാം സാധാരണ നോർമൽ ചോദ്യങ്ങൾ തന്നെയാണ്. പ്ലാസി യുദ്ധം, അതും ഒന്ന് ഓർത്തിരിക്കുക. ഒ എൻ വിയുടെ കൃതി പ്രത്യേകം ചോദിക്കാറുണ്ട്. ഒ എൻ വിയുടെ ഒരു 10-15 കൃതിയെങ്കിലും കാണാണ്ട് പഠിക്കുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.